ഇനി നമുക്കൊരു അടിപൊളി കൂട്ടുകറി ഉണ്ടാക്കിയാലോ. കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് കടല രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെയാണ് നമ്മൾ ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കും. അപ്പോൾ 1 ഗ്ലാസ് കടല അവിടെ നിന്ന് വേവട്ടെ. നമുക്ക് കടല വേവുമ്പോഴേക്കും ഇപ്പുറത്തെ അടുപ്പിൽ തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ തന്നെ വേണം, വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഉഴുന്നിന്റെ കളർ ഒരു ഗോൾഡൻ കളർ ആക്കി 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇത് 1 തേങ്ങ ചിരവി വെച്ചതാണ്. അതിന്റെ 1/2 ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 3/4 ഭാഗം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കടല വെന്തിട്ടുണ്ട്. 3 വിസിലാണ് നമ്മൾ അടിച്ചത്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നേന്ത്രക്കായ, അതായത് പച്ച നേന്ത്രക്കായ, പച്ചക്കായ 1 കപ്പ്, പിന്നെ തന്നെ 1 കപ്പ് പച്ചക്കായ ആണെങ്കിൽ 1 കപ്പ് ചേന, ചേനയും ചേർത്ത് കൊടുക്കാം. ഈ ചേനയും പച്ചക്കായും ഒക്കെ എങ്ങനെ മുറിക്കണം എന്നൊന്നുമില്ല, കാരണം ഇത് നമ്മൾ ഉടയ്ക്കും, വെന്തിട്ട് ഉടച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാ ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇപ്പം നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ കടല വേവിച്ചത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി തൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 2 വിസിലും കൂടി വെക്കാം. ഇനി നമ്മൾ 1/2 ഭാഗം തേങ്ങ മാറ്റി വെച്ചിട്ടില്ലേ, ഈ തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. അപ്പൊ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. വെള്ളം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ദാ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ? കുത്തി നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ്, ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. അരച്ച തേങ്ങയില്ലേ, തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് തേങ്ങയും ജീരകവും ചേർത്തിട്ട് അരച്ചില്ലേ, ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരയൊന്നും വേണ്ട, എന്നാൽ ചതയ്ക്കാന്നുള്ള ഒരു ലെവലിൽ നിന്ന് വിടുക വേണം, ആ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ ഫൈനായിട്ട് അരഞ്ഞു പോയി വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഈ ഒരു തേങ്ങയ്ക്ക് ഇത് ഈ കൂട്ടുകറിയിൽ വലിയ റോളൊന്നുമില്ല. മെയിൻ റോള് നമ്മുടെ ആ വറുത്തുകൊണ്ടിരിക്കുന്ന തേങ്ങയ്ക്കാണ്. എന്നാലും നിങ്ങളൊരു നന്നായി ഫൈനായിട്ട് അറിയാതെ രീതിയിലിട്ടാൽ കുറച്ചും കൂടി നല്ലത്. ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു വെള്ളം അതായത് നമ്മൾ ഈ തേങ്ങയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിക്കുമല്ലോ, ആ സമയത്ത് ഈ വെള്ളം അത്യാവശ്യം നന്നായിട്ട് വറ്റിക്കോളും. നല്ല ഡ്രൈ അല്ല, ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് 1 ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്.
ഇനിയും വറുക്കാം. ഇത് എരിഞ്ഞു പോവും. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിർത്താം. ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കാം? നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയും ചേനയും കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഉപയോഗിക്കില്ല. മെയിനായിട്ടുള്ള ഒരാളെ നമ്മൾ ചേർക്കത്തില്ല. നമ്മുടെ ശർക്കര, അതായത് ശർക്കര ഇത് എന്ന് പറയുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ശർക്കര ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തു. രണ്ട് ടീസ്പൂൺ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചതാണ് ചേർത്തത്. അപ്പോൾ ഇത് ഇതിനായിട്ട് മെൽട്ടായിക്കോളും ഇപ്പം ഈ ഒരു ചൂട് കിടന്നത്. ഇനി അല്ല, ശർക്കരയുടെ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ചേനയൊക്കെ വേവിക്കില്ലേ, ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു കാൽ കഷ്ണം കാലച്ച് ശർക്കര ഉണ്ടായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കൂട്ടുകറി. ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു മധുരവും പിന്നെ അതുപോലെ നമ്മുടെ കുരുമുളകിൻ്റെ ഒരു കുത്തും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.